കോഴ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത കഥാപാത്രങ്ങളാണ് അവതാരങ്ങൾ, ദശാവതാരങ്ങൾ. 10 അവതാരങ്ങൾ ഭഗവാനുണ്ട് എന്നാണ് സങ്കല്പം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇക്കാലത്തും അവതാരങ്ങളുടെ വിളയാട്ടമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലെ വാർത്തകളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലെ ചില അവതാരങ്ങളാണ്. നമ്മൾ ഈ അവതാര ഉദ്ദേശത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ പ്രയോഗം കേരളത്തിൽ നമ്മൾ 5 വർഷം മുമ്പ് പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, എന്റെ ആളുകളെന്ന് പറഞ്ഞ് ചില അവതാരങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, അവരാരും എന്റെ ആളുകളല്ല, അവരെ കുറിച്ച് കരുതിയിരിക്കുക എന്നുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി ഇതൊക്കെ പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളെല്ലാം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ അവതാരങ്ങളുടെ വിളയാട്ടമാണ് ഈ കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഒന്നിനു പുറകെ മറ്റൊന്നായി ഇഷ്ടം പോലെ അവതാരങ്ങൾ, അവർ കാട്ടിക്കൂട്ടുന്ന വിക്രികൾക്കും കൈയും കണക്കുമില്ല. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ എന്നാണ് ഇത്തരം അവതാരങ്ങൾ ജന്മമെടുത്തു തുടങ്ങിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. നേരത്തെ EMS നമ്പൂതിരിപ്പാടോ അച്യുതമേനോനോ ഒന്ന് മുഖ്യമന്ത്രിയായിരുന്ന, അല്ലെങ്കിൽ ആർ ശങ്കർ, പട്ടംതാനമുള്ള തുടങ്ങിയവരൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ ഇത്തരമൊരു പ്രതിഭാസം കാണാനേ ഇല്ലായിരുന്നു. രാഷ്ട്രീയ കേരളത്തിലെ ആദ്യത്തെ അവതാരത്തെ അവതരിപ്പിച്ചത് സാക്ഷാൽ കെ കരുണാകരനാണ്. 82-87 കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരിക്കൽ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്തിരുന്നു. അന്ന് ഇന്നത്തെ പോലെയല്ല ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതൊക്കെ വലിയ വാർത്തയാണ്. അന്ന് TV ചാനലുകളുമില്ല, പത്രമാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിക്കൊപ്പം അജ്ഞാതനായ ഒരു മനുഷ്യനും ആ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു. അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇതാരാണ്, ഈ മനുഷ്യൻ ആരാണ്, മുഖ്യമന്ത്രിയോടൊപ്പം ഔദ്യോഗികമായി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത ഈ വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, ഓ, അത് തൃശൂർക്കാരനാണ്, ഒരു പാവം പയ്യൻ എന്നു. പിന്നീട് പത്രങ്ങളുടെ അന്വേഷണം ഈ പാവം പയ്യൻ ആരാണ് എന്ന് പറഞ്ഞ് തേടിയായിരുന്നു. പിന്നെ പാവം പയ്യനെ കുറിച്ചുള്ള കഥകളുടെ നിരന്തര ഘോഷയാത്രയായിരുന്നു. എന്തായാലും അത് ആ കാലഘട്ടം അങ്ങനെ കടന്നുപോയി. പാവം പയ്യൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല, അദ്ദേഹം ബോംബെയിലോ മറ്റോ ആണ് എന്നാണ് അന്ന് കേട്ടിരുന്നത്. അതിനിടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഒരു വിവാദമായ ബോംബെ യാത്ര നടത്തുകയും ചെയ്തിരുന്നത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. ഇതെല്ലാം ഈ പാവം പയ്യനുമായി ബന്ധപ്പെടുത്തിയാണ് അന്നത്തെ പത്രങ്ങളെല്ലാം വ്യാപകമായി ആഘോഷിച്ചത്. പിന്നീട് നമ്മളൊരു അവതാരത്തെ കാണുന്നത് 1991 കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് തന്നെയാണ്. ഒരു പ്രത്യേകതരം, ഒരു വിചിത്രമായ പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം പെട്ടെന്ന് വിവാദങ്ങളിൽ നിറയുകയായിരുന്നു. അദ്ദേഹത്തെ അന്ത സർക്കാർ, അന്ന് കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു, അദ്ദേഹത്തെ സെൻസർ ബോർഡ് അംഗം വരെയാക്കി. സെൻസർ ബോർഡിന്റെ ഉപദേശക സമിതിയല്ല, സെൻസർ ബോർഡ് അംഗം, അത് വലിയ പദവിയാണ്. സാധാരണ പലരും സെൻസർ ബോർഡിന്റെ ഉപദേശക സമിതിയിൽ അംഗങ്ങളാവുന്നവർ പലരും തങ്ങൾ സെൻസർ ബോർഡ് അംഗങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന രീതി കേരളത്തിലുണ്ട്. പക്ഷെ അതല്ല, അദ്ദേഹം ശരിക്കും സെൻസർ ബോർഡിലെ, കേന്ദ്രത്തിലുള്ള സെൻസർ ബോർഡിലെ അംഗമായി മാറി. അന്ന് പത്രങ്ങളൊക്കെ വലിയൊരു വാർത്തയായിരുന്നത്. പലരും ചോദിച്ചു ഇദ്ദേഹത്തോട്, എന്താണ് താങ്കൾക്ക് ഈ സെൻസർ ബോർഡിന്റെ ഇത്രയും വലിയൊരു പദവിയിൽ അംഗമാകാനുള്ള യോഗ്യത? ഇദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ സിനിമ കാണാറുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോ ഈ അവതാരം അന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഇന്ന് നടന്നതുപോലെ തന്നെ പല വിവാദ വിഷയങ്ങളിലും ഇദ്ദേഹത്തിന്റെ പേര് അന്ന് ഉയർന്നു കേട്ടിരുന്നു. ഇദ്ദേഹം പിന്നീട് മരിച്ചുപോയി, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പക്ഷേ ആ ഒരു മന്ത്രിസഭയുടെ കാലത്ത് നടന്ന ഒട്ടേറെ വിവാദങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പേര് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ സത്യമാകണം എന്ന് തന്നെ ഇല്ല. അദ്ദേഹത്തിന്റെ പ്രധാന വിനോദങ്ങളിലൊന്ന് ഇത്തരം പോലീസ് ആസ്ഥാനത്തെത്തി അവിടുത്തെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും തന്റെ ആളുകൾ ആണെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ചുറ്റും നിൽക്കുന്ന പോലീസുകാർക്കും ജനങ്ങൾക്കൊക്കെ തോന്നണം, ഈ പോലീസ് മേധാവികളെല്ലാം എന്റെ സ്വന്തക്കാരാണ്, അവരെ പേരെ വിളിച്ച് സംസാരിക്കുക, അവരോട് വായിൽ അടുപ്പം കാണിക്കുക തുടങ്ങി എല്ലാവിധ വിദ്യകളും ഇദ്ദേഹവും കാട്ടുന്നുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയും ഒരു അവതാരമാണ്. പിന്നീട് അവതാരം എത്തിയത് 2001 AKN മന്ത്രിസഭയുടെ കാലത്താണ്. അദ്ദേഹം, നമുക്കറിയാം, പ്രവാസി മലയാളികളുടെ പ്രതിനിധി എന്നുള്ള പേരിലാണ് ഇവിടെ എത്തിയത്. പതിവുപോലെ അദ്ദേഹവും കേരളത്തിൽ നിന്ന് ഒരു സംഘം മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളെയും ലണ്ടനിൽ നടക്കുന്ന അവരുടെ പ്രവാസ സമ്മേളനത്തിനായി കൊണ്ടുപോയി. ഈ പോയ പലരും വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ അവസരം തിരിച്ചെത്തിയത് എന്നുള്ളതായിരുന്നു സത്യം. അവിടെ എത്തിയപ്പോഴാണ് പലരും അറിഞ്ഞത് ഇയാൾ ഒരു തട്ടിപ്പുകാരൻ തന്നെയായിരുന്നു. അന്ന്
മുഖ്യമന്ത്രി ആയിരുന്ന എകെഎനോട് പിന്നീട് മാധ്യമങ്ങൾ ചോദിച്ചു, താങ്കളല്ലേ ഇവരുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, ഞാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്, എന്നെ കാണാൻ ഒരുപാട് പേര് വരും. എന്റെ അടുത്ത് ഇയാളെ എത്തിച്ചത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചത്. പത്രക്കാർക്കെല്ലാം ഉത്തരം കൂട്ടി, സംഭവം സത്യവുമായിരുന്നു, ആന്റണിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലെ അംഗീകരിക്കപ്പെട്ട ഒരു സംഘം മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളെല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിച്ചിട്ട് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യും. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി. അപ്പോ ഇതിപ്പോൾ ഒരു തുടക്കതയാണ്. ഇതെല്ലാം പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന പുതിയ വിദ്വാന്റെ തട്ടിപ്പിന്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോഴാണ് ഇത്തരം അവതാരങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സജീവമായി രംഗത്തുണ്ട് എന്ന് കരുതുന്നത്. മുമ്പൊക്കെ കേരളത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുന്ന സമയത്തായിരുന്നു ഇത്തരം അവതാരങ്ങൾ അരങ്ങ് തകർത്തിരുന്നത്. എന്നാൽ ഇപ്പോഴാകട്ടെ, കഴിഞ്ഞ ഇടതുപക്ഷ മന്ത്രിസഭയുടെ കാലത്തും ഇപ്പോഴുമെല്ലാം ഇത്തരം അവതാരങ്ങൾ നിറഞ്ഞ് ആടുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നടന്ന ലോക കേരള സഭയിൽ ഇന്ന് വിവാദത്തിലായ പല വ്യക്തികളും വളരെ സജീവമായി പങ്കെടുക്കുകയും അതിന്റെ നടത്തിപ്പുകാരായിട്ട് പോലും ഭാവിക്കുകയും ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവരെയൊക്കെ ഇതിനായി തിരഞ്ഞെടുത്തത് ആരാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ ലോക കേരള സഭയിൽ അംഗങ്ങളായ പ്രവാസികൾ പലരും തിരിച്ച് വിദേശത്ത് മടങ്ങിയതിന് ശേഷം അവിടെയുള്ളവരോട് അവകാശപ്പെട്ടത് തങ്ങളിപ്പോൾ MLA മാർക്ക് തുല്യമായ പദവിയാണ് വഹിക്കുന്നത് എന്നാണ്. ലോക്സഭയും രാജ്യസഭയും പോലെ നമ്മുടെ നിയമസഭയുടെ അപ്പർ ഹൌസാണ് ഈ ലോക കേരള സഭ എന്ന് അവിടുത്തെ മലയാളികളെ പലരെയും പറഞ്ഞ് പറ്റിച്ച ഒരുപാട് പ്രവാസി പ്രാഞ്ചിയേട്ടന്മാർ ഈ നാട്ടിലുണ്ട്. ഈ പരിപാടിയിൽ വളരെ വിപുലമായ ആഘോഷമായിട്ടാണ് കഴിഞ്ഞ 2 പ്രാവശ്യവും ഈ ലോക കേരള സഭ നടത്തിയിരുന്നത്. ഇതിൽ പങ്കെടുക്കാനെത്തിയ ഈ മലയാളികൾ എത്ര പേർ കേരളത്തിന്റെ വികസനത്തിനായി എന്തെങ്കിലും ഒരു സംഭാവന നൽകി എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വട്ടപൂജ്യം എന്നാണ് അതിനുള്ള മറുപടി. ഇതിനെ നമ്മൾ നേതൃത്വം നമ്മളുടെ ടാക്സ് വേഗത്തിൽ നിന്ന് നിയമസഭയുടെ ഹാൾ മഹാനായ ആർ ശങ്കരനാരായണൻ തമ്പി എന്ന നമ്മുടെ കേരള നിയമസഭയിലെ ഐക്യ കേരള സഭയുടെ ആദ്യ സ്പീക്കറിന്റെ പേരിലുള്ള ആ ഓഡിറ്റോറിയം കോടികൾ മുടക്കി പൊളിച്ചു പണിതു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. കാരണം ഈ പ്രവാസികൾക്ക് വലിയ ആളല്ലേ അവർ കരുതുന്നത്, ടൈം കോട്ടും സൂട്ടും കൊണ്ട് വരുന്നവർക്ക് അവർ വളരെ വിശാലമായി ഇരിക്കാനും ആ ഹാളിന്റെ മനോഹാരതയിൽ അഭിനമിക്കാനും എല്ലാം നമ്മൾ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണമായിരുന്നു. അങ്ങനെയാണ് ഇവരെല്ലാവരെയും എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഈ മോൻസനും അദ്ദേഹത്തിന്റെ വഴികാട്ടിയായി വന്ന പല വിദേശ വനിതകളും വിദേശ മലയാളികളായ വനിതകളും എല്ലാം തന്നെ ഈ ഇത്തരം വേദികളെ തങ്ങളുടെ കച്ചവടവും സ്വാർത്ഥ ലാഭവും വികസിപ്പിച്ചെടുക്കാനുള്ള വേദിയാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് കണ്ടിട്ടുള്ള ഒരു അനുഭവം, ഈ വന്ന പലരും അവിടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയോ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയോ ഒന്നുമല്ല ചെയ്തത്. മുഖ്യവരുടെയും ലക്ഷ്യം ഈ വന്ന ഉന്നത നേതാക്കന്മാരും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അല്ല, സൗഹൃദം സ്ഥാപിക്കുക, അവരോടൊപ്പം നിന്ന് സെൽഫി എടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഇപ്പോ പണ്ടത്തെ പോലെ ക്യാമറ ഒന്നും വേണ്ട, എല്ലാവരും കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. അങ്ങനെ അതുപയോഗിച്ച് പരമാവധി സെൽഫി എടുത്ത് ഞാൻ ഇവരുടെ എല്ലാം സ്വന്തം ആളാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ പിന്നീട് ഫേസ്ബുക്കിൽ ചേട്ട ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള എന്റെ സ്വന്തം സഹോദരനാണ് സഹോദരിയാണെന്നൊക്കെ പറഞ്ഞ് വളരെ വിചിത്രമായ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഇത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇതിന്റെ മറവിൽ സകലവിധ തട്ടിപ്പും നടത്തി ഇവർ കോടികൾ സമ്പാദിച്ചു എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതുപോലെയുള്ള ഈ പ്രാഞ്ചിയേട്ടന്മാർക്ക് ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി നാട്ടുകാരെ പറ്റിക്കാനുള്ള വേദി ഒരുക്കുന്നതിൽ നിന്ന് നമ്മൾ തൽക്കാലം ഈ ലോക കേരള സഭ എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ തൽക്കാലം നിർത്തിവെക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ലോക കേരള സഭയിൽ അംഗങ്ങളാകുന്ന എല്ലാവരുടെയും കൃത്യമായി ഇവരാരാണ്, എന്താണ് ഇവരുടെ തൊഴിൽ, എന്താണ് ഇവരുടെ ഒരു പശ്ചാത്തലം എന്നീ കാര്യങ്ങളെങ്കിലും കൃത്യമായി അന്വേഷിച്ചിട്ട് വേണം ഇവരെല്ലാം ഇത്തരം സമിതികളിൽ അംഗങ്ങളാക്കാൻ. മാത്രമല്ല, കഴിഞ്ഞ 2 സമ്മേളനങ്ങൾ നടന്നിരുന്നു. ഈ 2 സമ്മേളനങ്ങളിലും ഒട്ടേറെ വിദേശ മലയാളികൾ എത്തിയിരുന്നു. ഇവരുടെ സംഭാവനകൾ എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രധാനമായും നമ്മുടെ നാട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥർ പലരും ഇവരെ കാണുമ്പോൾ പഞ്ചപുച്ഛമടക്കിയാണ് നിൽക്കുന്നത്. കാരണം ഇവർക്ക് പലർക്കും ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് കച്ചവട ബന്ധം പോലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് ഒരു വശം. മറ്റൊന്ന്, ഇവർക്കെല്ലാം സൗജന്യമായി വിദേശ സന്ദർശനം ഇത്തരം പ്രവാസി സംഘടനകൾ സ്ഥിരമായി
ഒരു കുന്നു എന്നുള്ള ഒരു 5 വയസ്സ് കഴിഞ്ഞ് ചിലവാക്കാതെ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഗൾഫ് രാജ്യങ്ങളിലോ ഒക്കെ പോകാനുള്ള ഒരു നല്ല അവസരമാണ് ഇത്തരം ഈ ആശാന്മാർ നമുക്ക് നമ്മുടെ ഈ പ്രധാന ഉദ്യോഗസ്ഥന്മാർക്കും നേതാക്കൾക്കും എല്ലാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ആവശ്യം വന്നാലും മുന്നും പിന്നും നോക്കാതെ അതിന്റെ ശരി തെറ്റുകൾ നോക്കാതെ നിയമവശം പോലും നോക്കാതെ ഇവരെ സഹായിക്കുക എന്നുള്ളത് ഇവരിൽ പലരുടെയും ഒരു സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ അവതാരങ്ങൾക്ക് കേരളത്തിൽ ഇനി രക്ഷയില്ല എന്നുള്ള ഒരു സ്ഥിതിയെങ്കിലും വന്നില്ലെങ്കിൽ നമ്മുടെ നാട് ഇനി എങ്ങോട്ടാകും പോവുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ ഏതോ ഉട്ടോപ്യൻ നമ്മൾ ലോകത്ത് നിലവില്ലാത്ത ഒരു രാജ്യത്തിന്റെ നിലയിലേക്കായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ. നന്ദി, നമസ്കാരം.